നിയാസ് മസ്കൻ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഒരു ഇടവേളയ്ക്ക് ശേഷം നിങ്ങളുമായി ഇപ്പോൾ പങ്കുവെക്കാൻ പോകുന്നത് ഒരു യാത്രാ വിവരണത്തിൻ്റെ വീഡിയോയാണ്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ ഏറ്റവും പ്രകൃതി ഭംഗി നിറഞ്ഞൊഴുകുന്ന മലയോരങ്ങളും വനങ്ങളും പുഴകളും ഒക്കെയുള്ള ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിലെ മ്ലാപ്പാറ എന്ന വില്ലേജിലെ മൂഴിക്കൽ, കോരിത്തോട് എന്നീ പ്രദേശത്തുള്ള കോട്ടയം, ഇടുക്കി ജില്ലകളെ വേർതിരിക്കുന്ന അഴുത എന്ന ആറ് കടന്നുപോകുന്ന ആ പ്രദേശത്തിലൂടെയുള്ള ഒരു യാത്രയുടെ വിവരണമാണ് നിങ്ങൾക്കിന്ന് ഈ വീഡിയോയിലൂടെ ലഭിക്കുന്നത്. ഈ വീഡിയോ ഒരു യാത്രാ വിവരണമായിരിക്കുമ്പോൾ ആ യാത്രയിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഈ വീഡിയോയിലൂടെ നമുക്ക് ദർശിക്കാം. അതോടൊപ്പം തന്നെ ഇടുക്കി ജില്ലയുടെ മ്ലാപ്പാറ പ്രദേശത്തിൻ്റെ അഴുതയാറിൻ്റെ ആ മനോഹാരിതയും നമുക്ക് ഈ വീഡിയോയിലൂടെ ദർശിക്കാവുന്നതാണ്. നമുക്ക് ആ യാത്ര ആരംഭിക്കാം. ഇങ്ങനെ നമ്മളിപ്പോൾ മുണ്ടക്കയം ബസ് സ്റ്റാൻഡാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കോട്ടയം ജില്ലയിലെ ഇടുക്കി ജില്ലയോട് ചേർന്നുള്ള പ്രദേശമാണ് മുണ്ടക്കയം. ആ മുണ്ടക്കയത്തിൽ നിന്നും വളരെ കുറച്ച് യാത്ര ചെയ്യുകയാണെങ്കിൽ ഇടുക്കി ജില്ലയിലേക്ക് എത്തിച്ചേരാൻ കഴിയും. ഈ മുണ്ടക്കയം ബസ് സ്റ്റാൻഡിൽ നിന്നും കോരിത്തോട്, മൂഴിക്കൽ, മ്ലാപ്പാറ ഭാഗങ്ങളിലേക്ക് ബസ് കയറി അരമണിക്കൂർ യാത്ര ചെയ്താൽ നമുക്ക് മൂഴിക്കൽ അല്ലെങ്കിൽ കോരിത്തോട് പ്രദേശത്ത് എത്തിച്ചേരാൻ കഴിയും. ഇത് നമ്മുടെ മുണ്ടക്കയത്ത് ബസ് സ്റ്റാൻഡിൽ നിന്നും കോരിത്തോട് ഭാഗത്തോട്ട് പോകുമ്പോൾ കാണുന്ന റോഡ് സൈഡിലുള്ള എസ്റ്റേറ്റുകളും വനങ്ങളൊക്കെയാണ് കാണുന്നത്. ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലും ഇത്തരത്തിലുള്ള കാടുകളും മരങ്ങളും ആണ്. അതിൻ്റെ ഇടയിലൂടെയാണ് ഈ റോഡിങ്ങനെ പാസ് ചെയ്ത് പോകുന്നത്. ഇങ്ങനെ മലകൾ കണക്ക് മുകളിലേക്ക് വനങ്ങളിങ്ങനെ നമുക്കിങ്ങനെ കാണാം. മുണ്ടക്കയത്തിൽ നിന്നും കോരിത്തോട്, കുഴിമാവ് എന്ന സ്ഥലങ്ങളിലേക്കുള്ള ബസ്സിൽ കയറി യാത്ര ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള മലകളും കുന്നുകളും അടങ്ങിയ മനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. കോരിത്തോട് ജംഗ്ഷനിൽ ഇറങ്ങിയതിന് ശേഷം ഇവിടെ അല്പം താഴേക്കുള്ള ഒരു സ്റ്റെപ്പുള്ള പാതയുണ്ട്. ഈ സ്റ്റെപ്പിലൂടെ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അഴുതയാറിൻ്റെ സമീപത്ത് എത്തിച്ചേരും. ഇതാണ് ആ സ്റ്റെപ്പ്. ഇടുങ്ങിയ വഴിയുള്ള ഒരു സ്റ്റെപ്പാണ്. ഇപ്പോൾ അഴുതയാറ് കാണാൻ കഴിയും. കുറച്ചും കൂടി താഴേക്ക് ഇറങ്ങുമ്പോഴാണ് അഴുതയാറിൻ്റെ യഥാർത്ഥ സമീപത്ത് നമ്മളെത്തിച്ചേരുന്നത്. ഇതാണ് കോട്ടയം ജില്ലയും ഇടുക്കി ജില്ലയും തമ്മിൽ ഈ കോരിത്തോട് പ്രദേശത്ത് വേർതിരിക്കുന്ന അതിർത്തിയായി മാറിയിട്ടുള്ള അഴുതയാറ്. ഈ അഴുതയാറ് മഴക്കാലത്ത് നല്ല ഉയർന്ന് നിറയെ വെള്ളമുണ്ടാകുന്ന ഒരാറാണ്. അവിടെ അവിടെ ചെന്നിട്ട് മൊത്തം കിട്ടും. അവിടെ ചെന്നിട്ട്
ഇപ്പോൾ വെള്ളമൊക്കെ അല്പം താഴ്ന്നു നിൽക്കുന്ന ഒരു സ്റ്റേജിലാണ്. ഇത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ 2018 ജലപ്രളയത്തിൽ തകർന്നുപോയ പാലത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉള്ള ആ ഭാഗങ്ങളാണ്. ഈ ഇവിടെ നിന്നും മറുകരയിലേക്ക് പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചങ്ങാടമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ചങ്ങാടത്തിൻ്റെ കയറുകൾ വലിച്ചുകൊണ്ട് ഒരു വശത്തു നിന്നും മറുവശത്തിലേക്ക് ഇങ്ങനെ എത്തിച്ചേരും. അരുവിയാറിൻ്റെ കോരിത്തോട് ഭാഗത്തു നിന്ന്, അരുവിയാറിൻ്റെ സമീപത്തു നിന്ന് ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുന്ന പ്രകൃതി ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉയർന്നു നിൽക്കുന്ന മലകളും അതുപോലെ സസ്യലതാദികളും. ഇപ്പോൾ ഈ ആറ് ക്രോസ് ചെയ്തുകൊണ്ട് അപ്പുറത്തെ വശത്തേക്ക് പോകണം. നമ്മുടെ ചങ്ങാടം കിടക്കുന്നത് മറുവശത്താണ്, അതുകൊണ്ട് തന്നെ ആ ചങ്ങാടം ഇപ്പുറത്തെ വശത്തേക്ക് നമുക്ക് വലിച്ച് എടുക്കണം. അതിൻ്റെ കയറിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ഇങ്ങോട്ട് എടുക്കണം എന്നുള്ള ചങ്ങാടം ഏതാണ്ടിപ്പോൾ മധ്യഭാഗത്ത് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. മറ്റു യാത്രക്കാരൊന്നും ഇല്ലാത്തതിനാൽ തന്നെത്താൻ വലിച്ച് ഈ ചങ്ങാടം അടുപ്പിക്കണം. അത് ആ ചങ്ങാടം തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ ചങ്ങാടത്തിലേക്ക് ചാടി കയറണം. അങ്ങനെ അരുതിയാറ് ക്രോസ് ചെയ്തുകൊണ്ട് പീരുമേട് താലൂക്കിലെ വളാപ്പാറ വില്ലേജ് ഉൾക്കൊള്ളുന്ന ഭാഗത്തേക്കുള്ള യാത്രയാണ്. ഈ ചങ്ങാടം 5-10 മിനിറ്റ് വലിച്ചു കഴിയുമ്പോൾ നമുക്ക് മറുകരയിൽ എത്തിച്ചേരാൻ കഴിയും. അതിനുവേണ്ടി ഈ ചങ്ങാടത്തിൻ്റെ കയറുകളിൽ ഒന്നിൽ വലിച്ചുകൊണ്ടേയിരിക്കണം. വലിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ചങ്ങാടം മൂവിയാൻ തുടങ്ങും. ഒന്നിലധികം ആളുണ്ടെങ്കിൽ ചങ്ങാടം 3-5 പേരെ ഒരുമിച്ച് വലിച്ചു കഴിഞ്ഞാൽ വളരെ വേഗം തന്നെ ഈ മറുകരയിൽ എത്തിച്ചേരാൻ കഴിയുമെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ മറുകരയിൽ ചങ്ങാടം എത്തുകയാണ്. എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ചാടിയിറങ്ങി നടന്നാൽ നമുക്ക് മറുകരയിൽ എത്തിക്കഴിഞ്ഞാൽ ഉള്ള ദൃശ്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ നിന്നും അല്പം നടന്ന് കയറിക്കഴിഞ്ഞാൽ, ഉള്ളിലോട്ട് നടന്ന് കയറിക്കഴിഞ്ഞാൽ, ഉള്ളിലോട്ട് കയറണമെങ്കിൽ ഇത്തരത്തിലുള്ള ഊട് വഴിയിലൂടെ കടന്നു കയറി റോഡിലോട്ട് എത്തിച്ചേരാം. ഇവിടെയാണ് നമ്മൾ അരുവിയാറ് ക്രോസ് ചെയ്തുകൊണ്ട് എത്തിച്ചേരുന്ന റോഡ്. ഈ റോഡിലൂടെ ഒരു 10 മിനിറ്റ് നടക്കുകയാണെങ്കിൽ നമ്മുടെ വളാപ്പാറ വില്ലേജ് ഓഫീസിൽ എത്താൻ കഴിയും. പരിസരത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാവുന്ന ദൃശ്യങ്ങളാണ് മലകളും അതുപോലെ കുന്നുകളും വൃക്ഷലതാദികളുമൊക്കെയുള്ള ഈ സ്ഥലം. നിന്നും മുകളിലേക്കുള്ള ഈ കാണുന്ന പെരിയാർ റിസർവ് ഫോറസ്റ്റിൻ്റെ ചേർന്ന് നിൽക്കുന്ന ഫോറസ്റ്റുകളാണ്. വന്യമൃഗങ്ങൾ, ആനയും അതുപോലുള്ള പന്നി വന്യമൃഗങ്ങളൊക്കെ ഉള്ള ഒരു കാടാണ്. വനപ്രദേശത്തിൻ്റെ അടുത്തുള്ള പ്രദേശമാണ്. ഒരു വശത്ത് വനമേഖലയും മറുവശത്ത് ഇത്തരത്തിലുള്ള പ്രകൃതി ദൃശ്യങ്ങളുമൊക്കെയാണ് കാണാൻ കഴിയുന്നത്. ഈ വനമേഖലകളിലോട് ചേർന്നുള്ള ഭാഗത്താണെങ്കിൽ അവിടെയുള്ള നാട്ടുകാരുടെ കൃഷിഭൂമികളിൽ ആനകളും മറ്റ് വന്യമൃഗങ്ങളുമൊക്കെ വന്ന് കൃഷി നശിപ്പിക്കുകയും കർഷകർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യാറുണ്ട്. വളാപ്പാറ വില്ലേജ്.
അതായത് ഇടുക്കി ജില്ലയിലെ പെരുമേട് താലൂക്കിലെ മ്ലാപ്പാറ വില്ലേജിലേക്ക് പോകുമ്പോഴുള്ള ആ പോകുന്ന റോഡും അതിൻ്റെ പ്രകൃതി ദൃശ്യങ്ങളും, ഒരു വശത്ത് കാണുന്ന ഉയർന്നു നിൽക്കുന്ന മലകളുമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുത്തിനെ സമീപമായി ഒരു ഹോമിയോ ഹോസ്പിറ്റലുണ്ട്. ഇനി നമ്മൾ നടന്നു പോവുകയാണ് എങ്കിൽ മ്ലാപ്പാറ വില്ലേജ് ഓഫീസിലേക്ക് എത്തിച്ചേരാൻ കഴിയും. വളരെ അടുത്ത് തന്നെയാണ്. ഈ കാണുന്ന സ്റ്റെപ്പിലൂടെ താഴേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ മ്ലാപ്പാറ വില്ലേജ് ഓഫീസിലേക്ക് എത്തിച്ചേരാൻ കഴിയും. താഴേക്ക് അല്പം ഒന്ന് ഇറങ്ങണം. കോരുത്തോട് അഴുതയാറിൻ്റെയും മൂഴിക്കൽ പ്രദേശത്ത് നിന്നും വില്ലേജ് ഓഫീസിൻ്റെ സമീപത്ത് നിന്നും ചുറ്റുപാടും നോക്കിയാൽ കാണുന്ന മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളുടെ ആ പ്രകൃതി ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന മലകളും സസ്യലതാദികളും വൃക്ഷങ്ങളും കാടുകളും ഒക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിലെ മ്ലാപ്പാറ പ്രദേശം ഉൾക്കൊള്ളുന്ന മ്ലാപ്പാറ കോരിത്തോട് പ്രദേശത്തുകൂടി ഒഴുകുന്ന അഴുതയാറിൻ്റെയും ആ അഴുതയാർ ഉൾക്കൊള്ളുന്ന ഒഴുകിക്കൊണ്ടിരിക്കുന്ന പ്രദേശത്തിൻ്റെയും ഒക്കെ നേരിട്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിയാസ് മസ്കൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.